സഹോദരങ്ങളെ, ഇത് ഞാൻ പി സി ജോർജ് എം എൽ എയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിരിക്കുന്ന അറിയിപ്പ് എന്നെ ഭീതിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കൽ തീക്കോയ് പഞ്ചായത്തിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാൾ പോലും 14-15 രാത്രികളിൽ വീട്ടിൽ താമസിക്കാൻ പാടില്ല. നിർബന്ധമായും ബന്ധവീടുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ എനിക്ക് വിരോധമില്ല. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്യാമ്പുകളിൽ വന്ന് നിങ്ങൾ താമസിക്കണം. മനസ്സിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേട്ടേ മതിയാവൂ. ഈ തീക്കോയി, കൂട്ടിക്കൽ, പൂഞ്ഞാർത്തക്കർ ഈ 3 പഞ്ചായത്തിലെ മലയോര മേഖലയിലുള്ള മുഴുവൻ ആളുകളും, അത് വലിപ്പച്ചെറുപ്പം നോക്കണ്ട, നിങ്ങൾ നിർബന്ധമായി ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ വന്ന് രാത്രി താമസിക്കണം. പകൽ നിങ്ങൾ ഇഷ്ടം പോലെ പൊക്കോളൂ. നിങ്ങളുടെ ബന്ധവീടുകളിലേക്ക് നിങ്ങൾ മാറി താമസിക്കാൻ ഞാൻ തർക്കമില്ല. ഇല്ലെങ്കിൽ അവിടെ താമസിക്കാൻ പാടില്ല എന്നറിയിക്കുകയാണ്. വളരെ സ്നേഹത്തോട് പറയണം, ഇത് എൻ്റെ അപേക്ഷയാണ്. നിങ്ങളിത് കേട്ടേ മതിയാവൂ. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ കേൾക്കണം. ആ പ്രദേശത്തുള്ളവർ മാറി താമസിക്കണമെന്ന് എം എൽ എയുടെ ഒരു വാണിംഗ് ഉണ്ട്, അത് എങ്ങനെയാണ്? അതുകൊണ്ട് അതനുസരിച്ച് ആൾക്കാരെ മാറ്റി താമസിക്കാൻ പ്ലാനുണ്ടോ? മാറി താമസിക്കാനുള്ള പോരത്തില്ല. കുട്ടികൾ പഞ്ചായത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഒഫീഷ്യൽ വാണിജ്യ കൂട്ടം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പാണ് വിസി ജോർജ് എം എൽ എ വന്നതെന്നാണ് റെയിൽവേ കാണുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കാഞ്ഞിരപ്പള്ളി ഉരുൾപൊട്ടൽ മേഖലയായി പേര് കാണിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ഏതൊക്കെ മേഖലയാണ് ഉരുൾപൊട്ടലിന്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്? ഈ ഒരു ഇളങ്കാട് മാത്രമാണോ? കുട്ടികൾ വിജയം മാത്രം, വേറെ ഒരു സ്ഥലം, വേറെ ഒരു സ്ഥലത്ത് ആശങ്കകരമായ സാഹചര്യങ്ങളും കാണുന്നില്ല. ഇതൊരു ശാന്തമായ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ പൂർണ്ണമായ വലിയ ചെറിയ അന്തരീക്ഷമാണ്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമുക്ക് തള്ളിപ്പറയാനാകത്തില്ല. അതുകൊണ്ട് തന്നെ ദുരന്ത ഭീഷണിയുള്ള ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഒരു സ്ഥലമായതിനാൽ നമ്മൾ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ ഓഫീസ് പോലും ക്യാമറ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇളങ്കാട് പ്രധാനമായിട്ടും ഉരുൾപൊട്ടൽ കഴിഞ്ഞ വർഷം ഉണ്ടാകുന്നത്.